Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'du. Qutbi onnam dars. Onnamatte dars. Sharahu Risalatu Shamsiya enna kitabanu odunnathu adu nam sadharana kitabine sambandhichu parayarullathu Qutbi ennanu kitab thodangunnathinu munpu ഈ വിസാലത്തു ശംശിയ അതേപോലെ ഈ ഖുത്ബി ഈ രണ്ട് ആൾക്കാരെയും അതേപോലെ മന്തിക്ക് എന്താണെന്നും അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് എന്നും ഒരു രണ്ട് മൂന്ന് വാക്യങ്ങളെ കൊണ്ട് പറയാം. ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ തൻ്റെ ഇതിനെ സംബന്ധിച്ചുള്ള പഠനം രചന ഒക്കെ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ അറസ്തു ഈ മന്തിക്ക് ഫൽസഫ അതുപോലെയുള്ള ഫലക്കിയാത്തുകളൊക്കെയും കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് അറസ്തുവിൻ്റെ കാലം മുതൽക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നും അതിൻ്റെ വിശദമായ വിവരണങ്ങൾ നമ്മൾ മബാദിഉൽ ഫൽസഫൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മന്തിക്കാണ് ഇസ്ലാമിക അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളൊക്കെയും എടുത്ത് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മാറ്റി ആവശ്യമുള്ളതൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയ രചിക്കപ്പെട്ടത് ഹിജ്റ രണ്ടാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. കുറേ നമുക്ക് അറിയാവുന്ന ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് ചിന്ത ഉപയോഗിച്ച് അറിയാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കലാണ് മന്തിക്കിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതേപോലെ ഏതൊരു ആശയം ഉൾക്കൊള്ളുമ്പോൾ ചിന്തയിൽ വരുന്ന പിഴവിനെ കാക്കുക എന്നതുമാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ചുരുക്കത്തിൽ നാം മനസ്സിലാക്കിയെടുത്ത ഒരു ആശയം അത് ശരിയാണോ പേച്ചതാണോ എന്ന് മാനദണ്ഡപ്പെടുത്താവുന്ന ഒരു ആയുധമാണ് മന്തിക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നാം വിശ്വസിക്കുന്ന നാം പ്രവർത്തിക്കുന്ന ആശയ ആദർശങ്ങൾക്ക് അഭേദ്യമായ ബന്ധം ഈ മന്തിക്കിന് ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കൽ അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മന്തിക്കിനെ സംബന്ധിച്ച് പറഞ്ഞത് മല്ല മാരിഫത്ത് ലഹു ബിൽ മന്തിക്കി ലാ യൂസിഖു ബി ഇൽമിഹി, മന്തിക്ക് അറിയാത്തവന് അവൻ്റെ ഇൽമിൽ അവനിക്കൊരു ഉറപ്പുണ്ടാവുകയില്ല. അപ്പോൾ മന്തിക്കറിയണമെങ്കിൽ എന്ത് വേണം? മന്തിക്കറിഞ്ഞാലേ മറ്റുള്ള ഇൽമുകളൊക്കെയും അവനിക്കൊരു ഉറപ്പായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. തുടർന്ന് ഇമാം ഗസ്സാലി പറയുന്നു അന്ന മൻ അറാദൽ ബഹ്സ ഫി ശരീഅത്തി വ മഅരിഫത്തില്ലാഹി വ സിഫാത്തിഹി ഫഅലൈഹി അൻ യതഅല്ലമൽ മന്തിഖ, ശരീഅത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ മഅരിഫത്തിനെ സംബന്ധിച്ചും സിഫത്തുകളെ സംബന്ധിച്ചും ഒരാൾ ബഹസ് ചെയ്യണം, ആഴത്തിലിറങ്ങി ചർച്ച ചെയ്ത് പഠിക്കണം മനസ്സിലാക്കണം എന്നുദ്ദേശമുള്ള ഒരാൾ, അയാൾക്ക് ഫലൈഹി അയ്യ താല്ലമൽ മന്തിക്ക്, മന്തിക്ക് പഠിക്കൽ അയാൾക്ക് അനിവാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മന്തിക്കൊരു അനിവാര്യമാണെന്നും അതെന്താണെന്നും നാം ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കി. ഹിജ്റയുടെ ആറാം നൂറ്റാണ്ടിൽ തന്നെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു നജമുദ്ദീനുൽ ഖസ്വീനി റഹിമഹുള്ള.
അതിനു മുമ്പ് പല ആൾക്കാരും ഫാറാബി, അതേപോലെ തന്നെ ഇബ്നു സീന ഒക്കെ ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ഫാറാബിയും അതേപോലെ നാലാം നൂറ്റാണ്ടിൽ ഇബ്നു സീനയും ഗ്രീക്ക് ഭാഷയിലുണ്ടായിരുന്ന ആ മന്തിക്കിനെ അവർ വേണ്ടതുപോലെ ക്രമീകരിച്ചു എടുത്തിട്ടുണ്ട്. എന്നാൽ ലോകത്ത് അതൊരു ദർസ് പഠനമാകുന്ന നിലക്ക് ഒരു പഠന രൂപത്തിൽ കോർവപ്പെടുത്തി തർത്തീബ് പോലെ ഞാൻ ഇപ്പോൾ കാണുന്ന ആ മന്തിക്കിൻ്റെ കിതാബുകൾ അതുപോലെ കോർവയെടുത്ത് നമുക്ക് എത്തിച്ചു തന്നതിൽ ഏറ്റവും വലിയ ശ്രമം നടത്തിയത് അത് ഇമാം ഖസ്വീനിയാണ്, നജ്മുദ്ദീനു ഖസ്വീനി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹത്തിന് രണ്ട് കിതാബുണ്ടായിരുന്നു, റിസാലത്തു ഷംഷിയ ഫിൽ ഖവായിദിൽ മന്തിക്കിയ, മറ്റൊന്ന് റിസാലത്തുൽ ഷംഷിയ. ഇതിന് ധാരാളം ആൾക്കാർ ഈ ഒരു കിതാബിന് ഷറഹ് ചെയ്തിട്ടുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട തഫ്താസാനി പോലെയുള്ള, ഇമാം മഹല്ലി പോലെയുള്ള, അതേപോലെ തുർക്കുമാനി, ഷംസുദ്ദീൻ ഫനാരി പോലെയുള്ള പല വലിയ പണ്ഡിതന്മാർ ഇതിനേക്ക് ഷറഹ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഷറഹാണ് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുർ റാസി എന്ന് പറയുന്ന മഹാനവറുകൾ ഇതിനേക്ക് ഷറഹ് എഴുതിയത്. അതുകൊണ്ടാണ് ആ ഖുതുബി എന്ന് പേര് വന്നത്. ഖുതുബുദ്ദീനുർ റാസിയാണ്, ഹിജറ ഏഴാം നൂറ്റാണ്ട് 700s മഹാനവറുകൾ ജനിക്കുന്നത്. ഇമാം ഖസ്വീനി ജനിക്കുന്നത് ഹിജ്റ 600s, 675s വഫാത്തായത്. അപ്പോൾ അതാണ് മന്തിക്ക്. അപ്പോൾ ഈ ഖുതുബി, ഇതിൻ്റെ പേര് തഹ്രീറുൽ ഖവായിദുൽ മന്തിഖിയ എന്നാണ്, അല റിസാലത്തി ഷംസിയ എന്നാണ് കിതാബിൻ്റെ പേര്. പിന്നെ അതിനിക്കൊരു ആശയ, ഞാൻ പോകുന്ന കിതാബിന് തന്നെ ഒരു ആശയം എഴുതിയിട്ടുണ്ട്. ആര്? ഇമാം ജുർജാനി, സെയ്ദു ഷെരീഫ് ജുർജാനി അതിനിക്കൊരു ആശയം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻഷാല്ലാ നമുക്ക് ഖുതുബി ഓതണമെങ്കിൽ അത് മീറോടുകൂടി ഓതണം എന്നതാണ് പല ആലിമ്യങ്ങളൊക്കെ പറയാറുള്ളത്. ഇൻഷാല്ലാ നമ്മളതിൽ നിന്ന് എല്ലാം ശ്രമിച്ചു നോക്കാം. നമ്മൾ ഓതുകയാണ്, ഓതി കൊടുക്കുകയല്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി മീറും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓതണം. അള്ളാഹു അതിനിക്ക് തൗഫീക്ക് നൽകട്ടെ. ഏതായാലും നമ്മൾക്ക് കിതാബിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് ബറക്കത്തെടുത്തുകൊണ്ട് ഈ കിതാബ് ഞാൻ തുടങ്ങുന്നു. ഇന്ന അബ്ഹ ദുററിൻ തുൻളമു ബിബനാനിൽ ബയാനി വ അസ്ഹറു സുഹരിൻ തുൻഷറു ഫീ അർദാനിൽ അദ്ഹാനി ഹംദു മുബ്ദിഇൻ അന്തകൽ മൗജൂദാതി ബി ആയാതി വുജൂബി വുജൂദിഹി വ ശുക്റു മുൻഇമിൻ അഗ്റക്കൽ മഖ്ലൂഖാതി ഫീ ബിഹാരി ഫുലാലിഹി വജൂദിഹി തലഅലഅ ഫീ ളുൽമിൽ ലയാലി അൻവാറു ഹിക്മതിഹിൽ ബാഹിറ ഇന്ന അബ്ഹ ദുററിൻ. ചില മുത്തുകളിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള മുത്ത് എങ്ങനെയുള്ള മുത്താണ്? തുൻളമു ബിബനാനിൽ ബയാനി, ബയാനിക്കുള്ളതായ വിരൽ തുമ്പുകളെ കൊണ്ട് കോർത്തിണക്കപ്പെട്ട അല്ലെങ്കിൽ കോർക്കപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള മുത്ത്. വ അസ്ഹറു സുഹരിൻ, ചില പുഷ്പങ്ങളിൽ നിന്ന് ഏറ്റവും പ്രശോഭിതമായ പുഷ്പം. തുൻസറു, അതിന് വിതരപ്പെടും. ഫീ അർദാനിൽ അദ്ഹാനി, ഫീ അർദാനിൽ അദ്ഹാനി, ഹൃദയങ്ങളാകുന്ന പട്ടുവസ്ത്രങ്ങളിൽ, ഹൃദയങ്ങളാകുന്ന പട്ടുവസ്ത്രങ്ങളിൽ വിതരപ്പെടുന്ന
ഏറ്റവും പ്രശോഭിതമായ പുഷ്പവും ബയാനിക്കുള്ളതായ വിരൽ തുമ്പുകളെ കൊണ്ട് കോർക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള മുത്ത് ഹംദു മുബ്ദിഇൻ. അത് മുൻ പ്ലാൻ കൂടാണ്ട് ഉണ്ടാക്കിയ അള്ളാഹുവിനിക്കുള്ള സ്തുതിയാണ്. ജുംഹൂരിങ്ങൾ പറഞ്ഞതായ ഹംദ് മുസന്നിഫ് പറഞ്ഞിട്ടില്ല എന്നൊരു ഏത്തിറാദുണ്ട്. അതെനിക്ക് രണ്ട് നിലക്ക് മറുപടി പറയാം. അതെ, ഒന്ന് മുസന്നിഫ് പിന്നീട് ഹംദ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഷാരിഹ് ഹംദ് പറയാതെ ആ ഹംദിനെ പറഞ്ഞ് ലഫ്ളിൽ പറഞ്ഞ് എഴുതിയില്ല എന്നും പറയാം. മറ്റൊന്ന്, ഹംദിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന എല്ലാ രൂപത്തിലും ഉള്ള ഒരു ഹംദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പറഞ്ഞത്, ഇന്ന അബ്ഹാ ദുറരിൻ തുന്തമു ബി ബനാനിൽ ബയാനി വ അസ്ഹറു സുഹരിൻ തുൻഷറു ഫി അർദാനിൽ അദ്ഹാനി ഹംദു മുബ്ദിഇൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ഹംദ് ഉണ്ട് എന്നും നമുക്കിവിടെ എന്താക്കാം, മറുപടി പറയാം. അപ്പോൾ ഹംദു മുബ്ദിഇൻ ഒരു പ്ലാനും കൂടാണ്ട്, പ്ലാനിംഗ് ഒന്നുമില്ലാതെ സ്വന്തമായി ഉണ്ടാക്കിയ ഒരാൾ, അദ്ദേഹത്തിന് ആ അള്ളാഹുവിനാണ് ഹംദ്. എങ്ങനെയുള്ള അള്ളാഹു മുബ്ദിയാണ്? അന്തകൽ മൗജൂദാത്തി ബി ആയാത്തി ഉജൂബി ഉജൂദിഹി. അവൻ സംസാരിപ്പിച്ചിരിക്കുന്നു, അന്തക സംസാരിപ്പിച്ചിരിക്കുന്നു, അൽ മൗജൂദാത്തി ലോകത്തുള്ള മൗജൂദായ വസ്തുക്കളെ. എങ്ങനെ സംസാരിപ്പിച്ചു? ബി ആയാത്തി ഉജൂബി ഉജൂദിഹി, അവൻ്റെ ഉജൂദ് വാജിബാണ്, അവൻ്റെ ഉജൂദ് വാജിബാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ തെളിവുകളെ കൊണ്ട് മൗജൂദാത്തുകളെ അവൻ സംസാരിപ്പിച്ചു. വശുക്കുറു മുൻ അഴിമിൻ, അനുഗ്രഹം ചെയ്തു തരുന്ന അള്ളാഹുവിനിക്കുള്ള നന്ദി പ്രകടനവുമാണ് അഗറക്ക, അവൻ എന്താക്കി മുക്കിയിരിക്കുന്നു, അൽ മഖ്ലൂഖാത്തി സൃഷ്ടികളെ, ഫീ ബിഹാരി ഫുളാലിഹി വജൂദിഹി, അവൻ്റെ കൊടുതിയും ഔദാര്യമാകുന്ന സാഗരങ്ങളിൽ, സമുദ്രങ്ങളിൽ അവൻ മുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൊരിച്ചു കൊടുത്തിരിക്കുന്നു അനുഗ്രഹം. അവൻ്റെ സൃഷ്ടികൾക്ക് പെരുത്തും എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം അവൻ ചൊരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സമുദ്രത്തിൽ മുങ്ങിയതുപോലെ ആയല്ലോ. അങ്ങനെയുള്ള ഒരു മുൻഅമിനിക്കാണ് നന്ദി പ്രകടനം. തലഅലഅഫിമില്ലയാലി, രാത്രികളുടെ ഇരുളുകളിൽ അവൻ പ്രകാശിപ്പിച്ചു, തലഅല പ്രകാശിച്ചു, തലഅല പ്രകാശിച്ചു, ഫീ ലുലമില്ലയാലി രാത്രികളുടെ ഇരുളുകളിൽ, ഇരുട്ടിൽ എന്ത് പ്രകാശിച്ചു? അൻവാറു ഹിക്മത്തിഹിൽ ബാഹിറ, എല്ലാത്തിനെയും മറികടക്കുന്ന അവൻ്റെ ഹിക്മത്തിൻ്റെ ശോഭകൾ, അവൻ്റെ ഹിക്മത്ത് എല്ലാത്തിനെയും മറികടക്കുന്നു. അങ്ങനെയുള്ള ഹിക്മത്തിൻ്റെ ശോഭകൾ രാത്രിയുടെ ഇരുളുകളിൽ എന്താക്കിയത്? പ്രകാശിച്ചു. പിന്നെ വസ്തനാറ അല സഫാത്തിൽ അയ്യാമി, അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.